നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ. കുടുംബയോഗങ്ങളുമായി മുന്നണികൾ. മന്ത്രി വി എസ് സുനിൽകുമാറും എം എം ഹസനും പങ്കെടുത്തു. ത്രിപ്രയാർ ഏകാദശി ഇത്തവണ ചടങ്ങിന് പ്രാമുഖ്യം നൽകി നടത്തും. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തേണ്ട സമയത്ത് കേരളത്തിലെ കോൺഗ്രസ് ഇടതുമുന്നണി അധികാരത്തിൽ വരാതിരിക്കാൻ ബി ജെ പിയുമായി അവിഹിത കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ. ജില്ലാ പഞ്ചായത്ത് കയ്പമംഗലം ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ജയയുടെ രണ്ടാംഘട്ട പര്യടനം ചാമക്കാലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വികസനത്തെ പറ്റി ചർച്ച ചെയ്യണം എന്ന് കോൺഗ്രസിന് തോന്നാത്തതിന്റെ കാരണം എന്താണ്? വളരെ സ്പഷ്ടവും വ്യക്തവുമാണ്. കേരളത്തിന്റെ വികസനത്തെ പറ്റി ചർച്ച ചെയ്താൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധിയെഴുത്തിന് വഴിവെക്കും എന്നുള്ളതുകൊണ്ടുകൂടിയാണ് കോൺഗ്രസും ബി ജെ പിയും വളരെ ബോധപൂർവം കേരളത്തിന്റെ വികസനത്തെ പറ്റി ചർച്ച ചെയ്യാതിരിക്കുന്നത്. കേൾക്കാൻ കഴിയാത്ത ജീവികളാണ് യു ഡി എഫ് എന്ന് പറയുന്ന രാഷ്ട്രീയ ജീവികൾ. 5 കൊല്ലം മാക്സിമം. അതുകൊണ്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് എന്താണ്, ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ബി ജെ പി അല്ല, പിന്നെ ആരാണ്? കേരളത്തിലെ മതേതരത്വം കാത്തു സംരക്ഷിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ മതേതരത്വത്തിന് വേണ്ടി രക്തസാക്ഷിത്വം പോലും ഭരിക്കാൻ തയ്യാറായി നിൽക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷക്കാരാണ് ഞങ്ങളുടെ മുഖ്യ ശത്രു എന്ന് പറയാൻ. ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമാകുമെന്നതിനാലാണ് കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് യു ഡി എഫും ബി ജെ പിയും ചർച്ച ചെയ്യാത്തതെന്നും സുനിൽകുമാർ പറഞ്ഞു. സി ബി അബ്ദുൾ സമദ് അധ്യക്ഷനായി. ഇ ടി ടൈസൺ എം എൽ എ, സി പി എം കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി പി കെ ചന്ദ്രശേഖരൻ, ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല, ജനതാദൾ നേതാവ് ടി എ അബ്ദുൾ മജീദ്, സി പി എം ഏരിയ കമ്മിറ്റി അംഗം വി കെ ജ്യോതിപ്രകാശ്, ലോക്കൽ സെക്രട്ടറി ഷീന വിശ്വൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കെ എസ് ജയ, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി പി കെ കോരപ്പൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് ത്രിപ്രയാർ ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മഞ്ജുള അരുണന്റെ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു. ഇടമുട്ടം രാമൻകുളത്ത് നടന്ന സ്വീകരണം ഇ കെ തോമസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് ചെയർമാൻ ഷിബു നമ്പെട്ടി അധ്യക്ഷത വഹിച്ചു. വാർഡ് സ്ഥാനാർത്ഥി സുധീർ പട്ടാലി, ബ്ലോക്ക് സ്ഥാനാർത്ഥി വസന്ത ദേവലാൽ, ഹമീദ് തടത്തിൽ, വി ആർ ബാബു, കെ കെ ജിനേന്ദ്ര ബാബു, വി കെ ജ്യോതിപ്രകാശ് എന്നിവർ സംസാരിച്ചു. ഗവൺമെന്റ് ഏതൊക്കെ കാലത്ത് അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ കാലഘട്ടത്തിലെല്ലാം ജനകീയ ആസൂത്രണ പരിപാടികളെയും അധികാര വികേന്ദ്രീകരണത്തെയും പിന്നോക്കം വലിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് അവർ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എന്ത് അർഹതയാണ് ഈ മത്സരത്തിന് നേരിടാനുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് ത്രിപ്രയാർ ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി പി വിനുവിന്റെ പ്രചരണം ചളിങ്ങാട് നിന്ന് ആരംഭിച്ചു. ബെന്നി ബഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, രാജ്യവ്യാപകമായി അഴിമതിയിലേക്ക് ഗവൺമെന്റ് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന വാർത്തകൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഞെട്ടലുണ്ടാക്കുന്നു. കാരണം പാർപ്പിടമില്ലാത്ത പാവങ്ങൾക്ക് പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് കൊട്ടിഘോഷിച്ച ലൈഫ് മിഷൻ പദ്ധതിയാണ് വടക്കാഞ്ചേരിയിൽ 14 കോടി ചെലവാക്കിയപ്പോൾ 4.5 കോടി രൂപ കമ്മീഷൻ അടിച്ചുകൊണ്ട് പോയത്. നിങ്ങൾക്കറിയാം എല്ലാ കാര്യത്തിലും ഇവിടെ പ്രളയ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തു. സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ഈ ഗവൺമെന്റ് സംരക്ഷണം കൊടുക്കുന്നത്. യു ഡി എഫ് ഡിവിഷൻ കമ്മിറ്റി ചെയർമാൻ കെ ദിലീപ് കുമാർ അധ്യക്ഷനായി. സജയ് വൈനപ്പള്ളി, സി സി ബാബുരാജ്, കെ കെ അഫ്സൽ, ബഷീർ തൈവളപ്പിൽ, സി ജെ പോൾസൺ, പുത്തൻകുളം സെയ്തു മുഹമ്മദ്, ശോഭ സുബിൻ, സ്ഥാനാർത്ഥി പി വിനു തുടങ്ങിയവർ സംസാരിച്ചു. യു ഡി എഫ് കയ്പമംഗലം ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി വാണി പ്രയാഗിന്റെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഏരിയ പര്യടന ഉദ്ഘാടനം ബെന്നി ബഹനാൻ എം പി നിർവഹിച്ചു. യു ഡി എഫ് പെരിഞ്ഞനം മണ്ഡലം ചെയർമാൻ സുവർണൻ കൊല്ലാറ അധ്യക്ഷത വഹിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി സി സി ബാബുരാജ്, യു ഡി എഫ് കൺവീനർ പി കെ റഹീം, ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് ദിനേശ് വി എം, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കിഷോർ ദേവ്, സ്ഥാനാർത്ഥികളായ സന്ധ്യാ ദിലീപ്, കെ കെ കുട്ടൻ, സുധാകരൻ മണപ്പാട്ട്, കെ എം നിഷാദ്, ഗ്രീഷ്മദേവി സത്യൻ എന്നിവർ പങ്കെടുത്തു. പ്രാധാന്യം വളരെ വലുതാണ്. ഇത് ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും പിരിഞ്ഞനം പഞ്ചായത്തിലും ബ്ലോക്കിലേക്കും ജില്ലയിലേക്കുമൊക്കെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുകയും അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ
നാടിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ ഇത്തരം വിജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനമാണ് ആഗ്രഹിക്കുന്നത്. മാഫിയ ഭരണത്തലവനെ അമ്മമാരും സഹോദരിമാരും ബഹിഷ്കരിക്കുമെന്നതിനാൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുന്നതായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എം മുഹമ്മദ് റഷീദ് അഭിപ്രായപ്പെട്ടു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡിൽ മത്സരിക്കുന്ന യു ആർ രാഗേഷിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളിയുടെ പരിസരത്ത് നടന്ന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക ഗവൺമെന്റിന്റെ തലവനാക്കി കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ് ഇതിലൂടെ നാം നേടിയെടുക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. ഈ പ്രദേശത്തിന്റെ വികസനത്തെക്കുറിച്ചോ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇതിനു മുൻപുള്ള മെമ്പർമാരുടെ ഇടപെടലുകളെ കുറിച്ചോ ഞാനൊന്നും പറയുന്നില്ല. ഇനിയും അങ്ങനെയാകണോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കൈവെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരം അങ്ങനെയല്ല. വാർഡ് ചെയർമാൻ സി കെ ഹുസൈൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി വി വികാസ്, നിയോജക മണ്ഡലം സെക്രട്ടറി വി എ ഫിറോസ്, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ആർ എം മനാഫ്, അലി കഴിമ്പ്രം, പി എം ബഷീർ, വാർഡ് കൺവീനർ ദിനേശൻ മാസ്റ്റർ, നസീമ ബഷീർ, ജെൻസൺ വലപ്പാട്, ബാബു പാണപറമ്പിൽ, സ്ഥാനാർത്ഥികളായ യു ആർ രാഗേഷ്, ഗീത രാമദാസ്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പി വിനു, ഫാത്തിമ സലീം എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 16 വാർഡ് എൻ ഡി എ കൺവെൻഷൻ ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സതീഷ് തൈക്കലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിജു തയ്യിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ചന്ദ്രികാ തിലകൻ, 16 വാർഡ് സ്ഥാനാർത്ഥി ധന്യ സതീഷ്, 8 വാർഡ് സ്ഥാനാർത്ഥി രഘുലാൽ വടക്കുംചേരി, മുരളി കൊണ്ടിയാറ എന്നിവർ സംസാരിച്ചു. രണ്ട് ലക്ഷം കിട്ടുന്ന നമ്മുടെ പദ്ധതിയെ കുറിച്ച് നമ്മൾ പറയണോ? ഇങ്ങനെയുള്ള കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ആര് ഭരണം എന്ന് പറയണം? ബി ജെ പിയുടെ ഭരണം പറയണം. ബി ജെ പിയുടെ മെമ്പർമാരുണ്ടാവണം. താഴെത്തട്ടിൽ നമ്മൾ ബി ജെ പിയുടെ മെമ്പർമാരുണ്ടായി കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ വളർന്ന് വളർന്ന് അടുത്ത എം എൽ എ ഉണ്ടാവുക, അടുത്ത എം പി ഉണ്ടാവുക, നമ്മൾ കേരളം പിടിക്കുക. അപ്പോഴത്തെ 2021 അമിത്ഷാരെ തറഞ്ഞിട്ട് കേരളം പിടിക്കലാണ്. അപ്പോൾ ആ കേരളം പിടിക്കലിൻ്റെ ഒരു ചെറിയ സെമി ഫൈനലാണ് നമ്മൾ. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 1 വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി വി എ ജയപ്രകാശിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചേർന്ന കുടുംബസംഗമത്തിൽ വി വി വിജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം ശോഭാ സുബിൻ, ജോസ് താടിക്കാരൻ, ഇസ്മയിൽ അറക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി സുമേഷ് പാണാട്ടിൽ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പി വിനു എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ എൽ ഡി എഫ് കുടുംബസംഗമം കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ഗവൺമെൻറ്റാണ് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്. എന്നാൽ ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇപ്പോൾ നാട്ടികയിൽ ഭരിക്കുന്നത് യു ഡി എഫ് ആണ്. ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഈ നാട്ടിക ഗ്രാമപഞ്ചായത്ത് കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണമെന്നാണ് എനിക്ക് അഭിപ്രായം. കഴിഞ്ഞ 4.5 കൊല്ലമായി കേരളം ഭരിക്കുന്ന എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് സാധാരണക്കാരുടെ ഗവൺമെൻറ്റാണെന്ന് പറയാൻ കാരണം, ഒന്ന്, ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക്, അവൻ്റെ കുടുംബങ്ങൾക്ക്, 60 ലക്ഷം കുടുംബങ്ങൾക്ക്, നമ്മുടെ നാട്ടിലെ സിംഹഭാഗം ഇവിടെ പെൻഷൻ വാങ്ങുന്ന ആൾക്കാർക്ക് ഇല്ലേ, ഇവിടെ ഉണ്ടാവും, പെൻഷൻ വാങ്ങുന്നവരുടെ കുടുംബത്തിലുള്ള ആൾക്കാരുണ്ടാവും. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 600 രൂപയാണ് പെൻഷൻ കൊടുക്കുന്നത്, നമ്മളത് 1400 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. സ്ഥാനാർത്ഥികളായ വി ആർ പ്രമീള, നിഖിത, ഐഷ ബി അബ്ദുൾ ജബ്ബാർ, ഷൈജ പരീദ് എന്നിവർ പങ്കെടുത്തു. സി പി ഐ നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി വി പ്രദീപ്, ടി സി ഉണ്ണികൃഷ്ണൻ, എം സ്വർണലത, പി വി രാധാകൃഷ്ണൻ, തങ്കു വിശ്വംഭരൻ, ബിജു കുയിലമ്പറമ്പിൽ, അനിൽ നമ്പട്ടി, ശിവരാജൻ എന്നിവർ സംസാരിച്ചു. വലപ്പാട് 19 വാർഡ് എൽ ഡി എഫ് കുടുംബയോഗം കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സുഭിക്ഷ കേരളം പദ്ധതിയിൽ വിളയിച്ചെടുത്ത മത്തങ്ങ ബാലസംഘം പ്രതിനിധി മലേല മന്ത്രിക്ക് നൽകി സ്വീകരിച്ചു. പ്രേംലാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം എ ഹാരിസ് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി മല്ലികാദേവൻ, 19 വാർഡ് സ്ഥാനാർത്ഥി എം ഷിഹാബ്, രാജിഷ ശിവജി, പി എം ഫൈസൽ, സജിത് വേളയിൽ, എൻ കെ രണദീവൻ, ലെവൻ എന്നിവർ സംസാരിച്ചു. യു ഡി എഫ് ഇപ്പോൾ ചെയ്യുന്ന ബി ജെ പിയും ചെയ്യുന്നത് മാധ്യമങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്തുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
തെറ്റായ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി ഒരു ഗവൺമെന്റിനെ എങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യരാക്കണം, ഒരു ഗവൺമെന്റിനെ എങ്ങനെ ജനങ്ങൾക്കെതിരായ ഗവൺമെന്റ് ആണെന്ന് വരുത്തി തീർക്കണം എന്നതിനെപ്പറ്റി ചിന്തിച്ച് ഗൂഢാലോചന നടത്തി ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള കലാപമാണ് ഇവിടെ ഇപ്പോൾ അഴിച്ചുവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോവിഡ് കാലഘട്ടത്തിൽ പോലും തെറ്റായ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, സത്യം പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ കോവിഡ് കത്തിപ്പടർന്നതിന് പോലും കാരണമാകുന്ന വിധത്തിൽ എന്തൊരു അപഹാസ്യമായ സമരങ്ങളായിരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ കുടുംബസംഗമം യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു. എൽ ഡി എഫ് സർക്കാർ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിയ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ തിരുത്താൻ ജനങ്ങളുടെ അംഗീകാരവും പിന്തുണയും നേടേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. 25 കൊല്ലമായി അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീമതി വിനുവും ഇവിടെ ഉണ്ട്. അവർക്കറിയാം യു ഡി എഫ് ഭരിക്കുന്ന കാലത്തൊന്നും ഈ 25 കൊല്ലത്തിനിടയ്ക്ക് മാറി മാറി ഗവൺമെന്റുകൾ വന്നു. അധികാര വികേന്ദ്രീകരണത്തിലൂടെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയ അധികാരമൊന്നും നമ്മുടെ യു ഡി എഫ് ഗവൺമെന്റ് കവർന്നെടുത്തിട്ടില്ല. അന്ന് 73-74 ഭരണഘടനാ ഭേദഗതി നമ്മുടെ അഭ്യുദ്ധനായ നേതാവ് ശ്രീ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ആ ഭരണഘടനാ ഭേദഗതി അംഗീകരിച്ച് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം ഉണ്ടാക്കി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ എൻ സിദ്ധപ്രസാദ് അധ്യക്ഷനായി കെ വി ദാസൻ, വി ആർ വിജയൻ, അനിൽ പുളിക്കൽ, കെ എ ഷൌക്കത്ത് അലി, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പി വിനു, ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവർ സംസാരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പട്ടിലങ്ങാടി ഡിവിഷൻ യു ഡി എഫ് കുടുംബസംഗമം യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു. പട്ടിലങ്ങാടി ഡിവിഷൻ സ്ഥാനാർത്ഥി പി ഐ ഷൌക്കത്ത് അലി അധ്യക്ഷനായി, കെ എ ഹാറൂൺ റഷീദ്, എൻ കെ സുധീർ, പി എം അബ്ദുൾ ഗഫൂർ, കെ വി ദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അഴിമതി വൈറസിന്റെ വ്യാപനം പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുമ്പോൾ അവർ ഭരണത്തോടൊപ്പം സമരവും ചെയ്യും. ഇ എം എസിന്റെ ഗവൺമെന്റിന്റെ കാലത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, സമരവും ഭരണവും, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യമെന്ന് സഹാക്കന്മാർ പറയും. ഇപ്പോ വികസനത്തെ കുറിച്ചാണ് പറയുന്നത്, പക്ഷെ ഇപ്പോ സമരവും ഭരണവും മാറി വികസനവും അഴിമതി, അതാണ് ഈ ഗവൺമെന്റിന്റെ മുദ്രാവാക്യം. എൽ ഡി എഫ് വോട്ട് ചോദിക്കുന്നത് വികസനത്തിന് വോട്ടാണ്. വികസനം എന്നാൽ അഴിമതിയാണ്. എല്ലാ വൻകിട പദ്ധതിയിലും അഴിമതിയെ കുറിച്ച് ഇപ്പൊ അന്വേഷിക്കുക. ഇന്ത്യയിലെ എല്ലാ അന്വേഷണ ഏജൻസികളും ഇപ്പൊ കേരളത്തിലാണ്. കേരള സർക്കാരും പോലീസിന്റെ കീഴിലുള്ള മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള അന്വേഷണ ഏജൻസി, വിജിലൻസും ക്രൈം ബ്രാഞ്ചും, ഇതെല്ലാം ഇപ്പോ ഈ അഴിമതി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രിയെ കുറിച്ച് ആരോപണം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ, മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷൻ ശിവശങ്കർ ഇപ്പോൾ ജയിലിലാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളിൽ പലരും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ശിവശങ്കറിന്റെ നേതൃത്വത്തിൽ കൂടാലോചന നടത്തിയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത്. വലപ്പാട് പഞ്ചായത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിലെ താരമാകാൻ യുവ ഫുട്ബോളർ കെ കെ ഭരതനും. പഞ്ചായത്ത് 6 വാർഡിൽ V4 വലപ്പാടിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് കെ കെ ഭരതൻ മത്സരിക്കുന്നത്. ഫുട്ബോൾ ഹൃദയവികാരമാക്കിയ ഭരതന്റെ ചിഹ്നം ഫുട്ബോൾ തന്നെയാണ്. കുട്ടിക്കാലം മുതൽക്കേ ഫുട്ബോളിനെ പ്രണയിക്കുന്ന ഭരതന് അവിചാരിതമായാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ചിന്തയുണ്ടായത്. ആഗ്രഹത്തെ തുടക്കത്തിൽ ആരും പിന്തുണച്ചില്ലെങ്കിലും ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളുടെ അഭിപ്രായം തേടിയതോടെ മാറ്റവുമായി. പൂർണ്ണ പിന്തുണയുമായി അച്ഛനും അമ്മയും സഹോദരനും. മൈതാനത്ത് ടീമിനെന്ന പോലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ വാർഡിലെ ജനങ്ങൾക്കായി ആത്മാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെക്കുമെന്നാണ് കെ കെ ഭരതൻ പറയുന്നത്. ഇങ്ങനെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു. ഞാൻ അപ്പോൾ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്ക്, നല്ലൊരു സപ്പോർട്ട് ജനങ്ങളിൽ നിന്നുണ്ടാവും പറഞ്ഞു. അങ്ങനെ നിന്ന് അങ്ങനെ നിന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായപ്പോലെ ഇങ്ങനെ ഒന്ന് കൂട്ടായ്മയാക്കി നിൽക്കാന്ന് പറഞ്ഞു. അങ്ങനെ V4 വലപ്പാട് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മ, ഒരുവിധം ഒരു കൂട്ടം, ഒരു 100 അധികം ചെറുപ്പക്കാർ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. ആ കൂട്ടായ്മ
തീർച്ചയായും നല്ലൊരു പിന്തുണ അവർ തരുന്നുണ്ട്. ഇതേപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കുറേ ആശയങ്ങൾ അവർ വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി. ഇത് ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ചെയ്യണം, ഈ എന്തൊക്കെ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. വലപ്പാടിന്റെ മിന്നും താരമായ ഭരതന്റെ സ്ഥാനാർത്ഥിത്വം ഇതിനകം ചർച്ചയായി കഴിഞ്ഞു. വലപ്പാട് ഹൈസ്കൂൾ പഠനകാലത്ത് ഭരതൻ ജില്ലാ ടീമിൽ ഇടം കണ്ടെത്തി ഹാട്രിക് നേടി മികച്ച കളിക്കാരനായി. അണ്ടർ 17 കേരള ടീമിലും മലപ്പുറം സ്പെഷ്യൽ പോലീസ് സ്കൂൾ ടീമിലും താരമായിരുന്നു. കേരളവർമ്മ കോളേജിൽ ഡിഗ്രി പഠനത്തിനിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിനെ വിജയിപ്പിച്ച മികച്ച കളിക്കാരനുമായി. ടീമിനായി കളിച്ചിട്ടും താനടക്കം 4-5 താരങ്ങൾക്ക് മാത്രമാണ് ജോലി ലഭിക്കാത്തതെന്ന് കെ ഭരതൻ പറയുന്നു. ഇതിനിടെ സഹകളിക്കാരുടെ ക്ഷണം സ്വീകരിച്ച ദുബായിലും ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. വോട്ട് അഭ്യർത്ഥിച്ചെത്തുന്ന ഫുട്ബോൾ താരമായ സ്ഥാനാർത്ഥിയെ നാട്ടുകാർ ഹൃദ്യമായാണ് സ്വീകരിക്കുന്നത്. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. വിവാഹിതരാകാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് അർച്ചന സിൽക്സിന്റെ നവീകരിച്ച വെഡിംഗ് സിൽക്ക് സാരി ഷോറൂം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. 2,000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള വെഡിംഗ് കോംബോ പാക്കേജ് ഇവിടെ ലഭ്യമാണ്. വിലക്കുറവിലും സെലക്ഷനിലും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച അർച്ചന സിൽക്സ് ഏതാഘോഷങ്ങൾക്കും ഓണക്കോടിയുടെ പർച്ചേസിനുമായി നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ്. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരുടെ ക്രോമസോം നമ്പർ 23. നമുക്ക് ഇഷ്ടമുള്ള സൺഫ്ലവറിന്റെ ക്രോമസോം നമ്പർ 34. കേരള വിഷൻ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഔട്ട് ക്ലാസ്. ദേശത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ജ്വല്ലറിയായ മണപ്പുറം ഋതി ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. കേരള, കൽക്കട്ട, ബംഗാളി, ടെമ്പിൾ, കുന്തൻ, ആന്റിക് ഡിസൈനുകളുടെയും സിംഗപ്പൂർ, ദുബായ് തുടങ്ങി ഇന്റർനാഷണൽ കളക്ഷനുകളുടെയും പ്രഷ്യസ് ആൻഡ് അൺകട്ട് ആഭരണങ്ങളുടെയും നാച്ചുറൽ പേൾ, സിൽവർ, ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ ശ്രേണി. 100% BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും സർട്ടിഫൈഡ് വജ്രാഭരണങ്ങളും മാത്രം വിൽക്കുന്ന ഏക ജ്വല്ലറി മണപ്പുറം ഋതി ജ്വല്ലറി, കോതകുളം സെന്റർ, വലപ്പാട്. ഹാജരെ, ആ ശിവദാസന, വാടു കേറിയിരിക്കി. ബാക്കി പൈസ അപ്പോ മണപ്പാട്ടിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ. അന്റെ വീട്ടുകാർക്ക് നീ എടുത്തില്ലടോ. അത് അധികം വിലയൊന്നായില്ല ഹാജരെ. സൂപ്പർ, നല്ല നല്ല തുണിത്തരങ്ങൾ. എന്റെ മക്കളുടെ സന്തോഷങ്ങൾ അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇതെന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് തന്ന മുതല ഹക്കാണ്. പട്ടാമ്പിൽമണ്ണ. എല്ലാവരും ഹാപ്പിയാണ്, കാരണം കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. കേരളത്തിലെല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ IoT സർവീസുകൾ നിരവധി, IPTV OTT സർവീസുകൾ, Wi-Fi ഹോട്ട്സ്പോട്ട്സ്, കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ്. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്, മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്. ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ് ആക്സസറീസ്, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ്,
എല്ലാം മൂന്ന് നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരും മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെ ഒക്കെ ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയ. 4087239530. വാർത്തകൾ തുടരുന്നു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഏകാദശി ഈ മാസം 11 ആഘോഷിക്കും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ ഒഴിവാക്കി ചടങ്ങുകൾക്ക് പ്രാമുഖ്യം നൽകിയായിരിക്കും ആഘോഷ പരിപാടികൾ നടത്തുക. ദശമി ദിനത്തിൽ തേവരെയും ശാസ്താവിനെയും കൂട്ടി എഴുന്നള്ളിക്കുന്നതിനായി രണ്ടാനകൾ മാത്രമായിരിക്കും എഴുന്നള്ളിപ്പിനുണ്ടാകുക. ദശമി ദിനത്തിൽ വൈകിട്ട് 4 ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. December 11 ഏകാദശി ചടങ്ങുകൾക്ക് ശേഷം ദ്വാദശി ദിനത്തിൽ പുലർച്ചെ നടക്കുന്ന ദ്വാദശി പണ സമർപ്പണത്തോടെയായിരിക്കും ചടങ്ങുകൾക്ക് സമാപനമാവുക. കോവിഡ് മൂലം ഈ വർഷത്തെ ഏകാദശി ദ്വാദശി ഊട്ടുകൾ നടത്തുന്നതല്ല. ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമായിരിക്കും ആന എഴുന്നള്ളിപ്പ് ചടങ്ങുകൾ നടത്തുകയെന്നും ഭക്തജനങ്ങൾ കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്നും ആലോചനാ യോഗം നിർദ്ദേശിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് AB മോഹനൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VA ഷീജ, ദേവസ്വം കമ്മീഷണർ N ജ്യോതി, ഡെപ്യൂട്ടി സെക്രട്ടറി KK രാജൻ, ചീഫ് ഫിനാൻസ് ഓഫീസർ ജയരാജ്, തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ VN സ്വപ്ന, ദേവസ്വം മാനേജറുടെ ചുമതല വഹിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ M കൃഷ്ണൻ നമ്പൂതിരി, പോലീസ്, പഞ്ചായത്ത്, ഫയർഫോഴ്സ്, ആക്സ്, ക്ഷേത്രം വികസന സമിതി, ക്ഷേത്രം ഉപദേശക സമിതി, സനാതനധർമ്മ പാഠശാല പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 4.5 കൊണ്ട് ET ടൈസൺ MLA നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ വിവരങ്ങളും ചിത്രങ്ങളും അടങ്ങിയ വികസനരേഖ പ്രകാശരേഖ പുറത്തിറക്കി. ചാമക്കാലയിൽ നടന്ന ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശനം നൽകി പ്രകാശനം നിർവഹിച്ചു. ET ടൈസൺ MLA അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ, INL ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല, TP രഘുനാഥ്, TA അബ്ദുൾ മജീദ്, TS സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃപ്രയാർ ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിന്റെ ഭാഗമായി ചൂലൂർ പണിക്കെട്ടി ദിവാകരൻ മകൻ അജുട്ടൻ, വലിയകത്ത് യൂസഫ് മകൾ സലിയ എന്നിവരെ ആദരിച്ചു. തൃപ്രയാർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് NM സുരേഷ് ക്ലബ്ബ് നൽകുന്ന സഹായം രക്ഷിതാക്കൾക്ക് കൈമാറി. ലയൺസ് ഡിസ്ട്രിക്ട് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി AA ആന്റണി, സോൺ ചെയർപേഴ്സൺ PF സേവിയർ, ട്രഷറർ CR ഗണേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ശ്രീനാരായണ പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ 2020 ധീരതയ്ക്കുള്ള പുരസ്കാരത്തിന് പുത്തൻപീടികയിൽ അമ്മയുടെ വീട്ടിൽ ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് സ്വന്തം അമ്മയുൾപ്പെടെ 4 ജീവൻ രക്ഷിച്ച അദ്വൈതാർഹനായി ശ്രീനാരായണ പഠന കേന്ദ്രം ചെയർമാൻ MR രാമദാസ്. ശ്രീനാരായണ ഗുരുവിന്റെ ഛായാചിത്രവും ഗുരുവിന്റെ പൂർണ്ണകൃതികൾ എന്ന പുസ്തകവും ഗുരുദേവ പ്രതിഷ്ഠയുടെ പ്രതീകമായ കണ്ണാടിയും അദ്വൈതന് സമ്മാനിച്ചു. മണലൂർ സ്വദേശികളായ വിളക്കേത്ത് വീട്ടിൽ രാഗേഷിന്റെയും ധന്യയുടെയും മകനാണ് അദ്വൈത്. SNDP യോഗം അന്തിക്കാട് ശാഖാ സെക്രട്ടറി വേണുഗോപാൽ കൂനത്ത അധ്യക്ഷത വഹിച്ച അദ്വൈതിനെ പൊന്നാടയണിയിച്ചു. പഠനകേന്ദ്രം ജില്ലാ സെക്രട്ടറി അശ്വിൻ ആലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി. ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് AS വാസു, ഷാനവാസ് അന്തിക്കാട്, EI ആൻഡോ, ജോജോ മാളിയേക്കൽ, സുധീർ പള്ളിയിൽ, അശോകൻ കുറുവത്ത്, യദുകൃഷ്ണൻ അന്തിക്കാട്, അറുമുഖൻ അന്തിക്കാട്, വിഷ്ണുപ്രസാദ് AV എന്നിവർ സംസാരിച്ചു. അദ്വൈത് രക്ഷിച്ച 3 ജീവൻ, അദ്വൈതിന്റെ അച്ഛനമ്മയ്ക്കും മാതാപിതാക്കൾക്ക് അഭിമാനിക്കാം. 4 ജീവൻ രക്ഷിച്ച അദ്വൈതിന്റെ ആ ധൈര്യത്തെ അഭിനന്ദിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ അവാർഡാണ് അദ്വൈതിനെ തേടിയെത്തിയിട്ടുള്ളത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന മഹത്വചനം ലോകത്തിന് സംഭാവന ചെയ്ത, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമധേയത്താൽ ഏർപ്പെടുത്തിയ ശ്രീനാരായണ പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ ഈ അവാർഡ് അദ്വൈതിന് തരുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും വലിയ സന്തോഷമുണ്ട്. മണലൂർ 31 നമ്പർ സർവീസ് സഹകരണ ബാങ്കിലെ ലക്ഷങ്ങളുടെ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘത്തിലേക്ക് പ്രകടനവും ധർണയും നടത്തി. ധർണ DCC ജനറൽ സെക്രട്ടറി KB ജയറാം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് റോബിൻ വടക്കേത്തല അധ്യക്ഷത വഹിച്ചു. INTUC ജനറൽ സെക്രട്ടറി KK പ്രകാശൻ, വേണു കൊച്ചത്ത, ആന്റണി എലുവത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. വർഷങ്ങളായി പഴക്കമുള്ള ബാങ്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയകാല നേതാക്കൾ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിനും പരസ്പരം സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനും വേണ്ടി
ഉണ്ടാക്കിയെടുത്ത ഈ സംവിധാനം ഇന്ന് രാഷ്ട്രീയവൽക്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ രാഷ്ട്രീയവൽക്കരിക്കുന്ന നേതാക്കൾ തന്നെ ഇതിൻ്റെ പണങ്ങൾ തട്ടിയെടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെടുക്കുന്നു. അങ്ങനെ ബാങ്കിനെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി എം വി വിജയനാഗറിന്റെ ചിഹ്നം കീറിക്കളഞ്ഞ് ആ സ്ഥലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ പതിച്ചതായി ആക്ഷേപം. തന്റെ ചിഹ്നത്തിന്റെ പോസ്റ്റർ കീറിക്കളഞ്ഞ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ പതിച്ചത് ഗുണ്ടായിസമാണെന്ന് സ്ഥാനാർത്ഥി പ്രതികരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ. കുടുംബയോഗങ്ങളുമായി മുന്നണികൾ, മന്ത്രി വി എസ് സുനിൽകുമാറും എം എം ഹസനും പങ്കെടുത്തു. തൃപ്രയാർ ഏകാദശി ഇത്തവണ ചടങ്ങിന് പ്രാമുഖ്യം നൽകി നടത്തും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.